കർണാടകയിൽ കോൺഗ്രസിൻ്റെ വിജയത്തിന് ശേഷം കേരളത്തിലും കോൺഗ്രസ്സുകാർ ചില പ്രതീക്ഷകളൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട് പക്ഷേ അത് കൂടുതൽ ഇപ്പോൾ തെരുവ് യുദ്ധത്തിലേക്കങ്ങ് മാറിയിരിക്കുകയാണ് കോൺഗ്രസ്സിനകത്ത് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സിനകത്തും ഇപ്പോൾ തമ്മിൽ പോരാണ് നടക്കുന്നത് ഈ അവസരത്തിൽ കെ മുരളീധരൻ എം പി പറയുന്നത് യു ഡി എഫ് കൂടുതൽ മികച്ച പെർഫോമൻസ് കാണിക്കാതെ മുന്നണി വിപുലീകരണം അസാധ്യകരമായിരിക്കുമെന്ന് വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് കുറേ നാളായിട്ട് യു ഡി എഫ് വിപുലീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് കർണാടകത്തിലെ വിജയത്തിന് ശേഷം ലീഗ് എൽ ഡി എഫിലേക്ക് പോകില്ല എന്നുള്ളൊരു പ്രതീക്ഷയും വെച്ചു പുലർത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇടതുപക്ഷ സ്വഭാവത്തോടു കൂടിയ മറ്റ് ചിലരും യു ഡി എഫിലുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴേക്ക് അവർ കൂടി ചിലപ്പോൾ എൽ ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ടാണ് ഇവിടെ മുന്നണി വിപുലീകരണം തരത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് വേണ്ട തരത്തിൽ വരേണ്ടിയിരിക്കുന്നു എന്ന് മുരളീധരൻ എം പി പറഞ്ഞതിൻ്റെ കാരണം ഇത് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് മടക്കി മടക്കിക്കൊണ്ടുവരാൻ ശ്രമമുണ്ടാകുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയിലാണ് അതിനു മുമ്പായി മുന്നണി ശക്തിപ്പെടേണ്ടതുണ്ടെന്ന നിലപാടാണ് മുരളീധരൻ വ്യക്തമാക്കിയത് രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം അധികാരമുണ്ടെങ്കിൽ മാത്രമായിരിക്കും ചാഞ്ഞു പോകുന്നത് രണ്ടാം തവണയും എൽ ഡി എഫ് അധികാരത്തിൽ വരും എന്ന് ജോസ് കെ മാണി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് എൽ ഡി എഫിലേക്ക് ചേക്കേറിയത് പക്ഷേ ജോസ് കെ മാണി എൽ ഡി എഫിൽ അതൃപ്തനാണ് ഒരു മന്ത്രിയേ ഉള്ളൂ ജോസ് കെ മാണിയെ പാലയിൽ പരാജയപ്പെടുത്തിയതും സി പി എമ്മാണ് അതുകൊണ്ട് ആ ഒരു പക ജോസ് കെ മാണിക്കുള്ളിലുണ്ട് അതുകൊണ്ട് യു ഡി എഫിലേക്ക് വരാമോ എന്ന് ചോദിച്ചാൽ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ജയസാധ്യത ഉണ്ടോ എന്നുള്ളതിൽ സംശയമാണ് കേരള കോൺഗ്രസ് എമ്മിനെ മടക്കിക്കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ അവർക്കുകൂടി ബോധ്യമുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിൽ ഉണ്ടാകണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിൽ അതില്ല എന്നുള്ളതാണ് വന്നാൽ യു ഡി എഫ് വിജയിക്കുമെന്ന് തോന്നാതെ ആരാണ് മുന്നണിയിലെത്തുക അതിനാവശ്യം അടിയന്തരമായി മികച്ച പെർഫോമൻസിലേക്ക് യു ഡി എഫ് കടക്കുക എന്നതാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് യു ഡി എഫിൻ്റെ മികവ് പ്രകടിപ്പിച്ചാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി മുന്നണി വിപുലീകരണം സാധ്യമാകുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും മുരളീധരൻ എം പറയുന്നു അതേസമയം യു ഡി എഫിന്റെ പ്രവേശന കാര്യത്തിൽ കേരള കോൺഗ്രസ് അമ്മ ഇപ്പോഴും ഒരു മുഖം തിരിച്ചാണ് നിൽക്കുന്നത് തരാതരം മുന്നണി മാറുന്ന പാർട്ടി എന്ന ഒരു പേര് കേരള കോൺഗ്രസിനും ജോസ് കെ മാണിക്കും ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു പേര് കേൾപ്പാൻ അതുകൊണ്ട് അങ്ങനെ ഒരു പേര് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന നിലപാടിലാണ് ജോസ് കെ മാണിയും പാർട്ടി ഇപ്പോൾ നിൽക്കുന്നത് ചർച്ചകൾക്ക് സമീപിച്ച കോൺഗ്രസ് നേതാക്കളുമായി ഒന്നിച്ചിരിക്കാൻ പോലും കേരള കോൺഗ്രസ് എം നിലവിൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഏത് തരത്തിലായിരിക്കും സാധ്യത എന്നുള്ളതാണ് ഇപ്പോൾ യു ഡി എഫ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് കേരള കോൺഗ്രസിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ക്രൈസ്തവ സഭ കൂടി യു ഡി എഫിനൊപ്പം നിൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇത്തരത്തിൽ കേരള കോൺഗ്രസിനെ അടുപ്പിക്കാൻ യു ഡി എഫ് ശ്രമം നടത്തുന്നത്